ശ്രീ എ സജീവൻ, വിലക്കി വളർത്തി വലുതാക്കുകയാണോ തരൂരിനെ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്? അതായത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഭയന്നു എന്നുള്ളതിന് ഇടത്ത് തന്നെ ശശി തരൂർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? കേരളത്തിലെ കോൺഗ്രസിൽ എന്താണ് തന്റെ സ്ഥാനം എന്നുള്ളത് ശശി തരൂർ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടില്ലേ ശ്രീ എ സജീവൻ? തീർച്ചയായിട്ടും താങ്കൾ ഉപയോഗിച്ച ആ വിശേഷം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ശശി തരൂരിനെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ, അദ്ദേഹത്തിന്റെ പരിപാടികളെ കോൺഗ്രസ് അങ്ങനെയൊന്നും വലിയ പ്രശ്നമായിട്ട്, അദ്ദേഹത്തെ ഭയക്കുന്ന ആളുകൾ വലിയ പ്രശ്നമായിട്ട് കാണാതിരിക്കുകയും അതങ്ങ് നടന്നോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോ നമ്മൾ നടന്ന ചർച്ച ഉൾപ്പെടെ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ഇന്ന് കേരളം മുഴുവൻ, ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ പോലെ വിലക്കി വളർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആദ്യത്തെ തവണയല്ല, ഈ വിലക്കിയാൽ വളരും എന്നുള്ളത് ഒരു തവണയെങ്കിലും കണ്ടാലും കൊണ്ടാലും പഠിക്കണ്ടേ? കണ്ടാൽ പഠിക്കില്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാരുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലറിയാം. പക്ഷെ കൊണ്ടാൽ പഠിക്കുക എന്ന് പറയുന്നത് വേണമല്ലോ. ഇത് ശശി തരൂര് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ആ സമയത്ത് ശശി തരൂര് മത്സരിച്ചോട്ടെ, അത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ആർക്കും മത്സരിക്കാം, ഞങ്ങൾ ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശശി തരൂര് മത്സരിക്കുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ മത്സരിക്കുന്നു, അങ്ങനെ ആരൊക്കെങ്കിലും മത്സരിക്കാം, പല ആളുകൾക്കും വേണേൽ മത്സരിക്കാം. അങ്ങനെ അല്ല, ഇവർ രണ്ടുപേർ മത്സരിക്കുമ്പോൾ ഈ മത്സരിക്കുന്ന ആളുകളിൽ ഞാൻ എന്നെ ആൾക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആയിട്ടുള്ള സോണിയാഗാന്ധിയോ മറ്റൊരു ഹൈക്കമാൻഡ് ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇവരാരും പറഞ്ഞിട്ടില്ല, അവരൊരു അഭിപ്രായവും പറഞ്ഞില്ല. അവർക്ക് അവരെ നിയോഗിച്ച സ്ഥാനാർത്ഥിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അവരാർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം അറിയാം. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല, അവർ പരസ്യമായിട്ടൊന്നും പറയാതെ ഞങ്ങൾക്ക് പ്രത്യേക സ്ഥാനാർത്ഥി ഇല്ലാതെ പറഞ്ഞു. കേരളത്തിൽ നടന്നത് ശശി തരൂരിന്റെ സ്വന്തം നാടായ കേരളത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആർക്കും ഇതേപോലെ അഭിപ്രായം പറയാതെ പോയിട്ട് ഇവിടെയുള്ള മുഴുവൻ വോട്ടർമാർക്കും, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസിന്റെ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ശശി തരൂരിനെതിരെ വോട്ട് ചെയ്യാമായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ വോട്ട് മാത്രം കിട്ടുന്നൊരവസ്ഥ ഉണ്ടാക്കാമായിരുന്നു, അവർക്ക് അണിയറയിലൂടെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും നടത്താമായിരുന്നു. പക്ഷെ നമ്മൾ നോക്കൂ, അവര് വിലക്കി, പരസ്യമായി വിലക്കിയിട്ട് ശശി തരൂരിനെ അങ്ങ് വലുതാക്കി, ശശി തരൂരിനെതിരെ പരസ്യമായിട്ട് ഞാൻ പ്രചരണം നടത്തും എന്ന് ഒരു നേതാവ് പറഞ്ഞു, ശശി തരൂര് വെറും ഒരു ട്രെയിനിയാണെന്ന് വേറൊരു നേതാവ് പറഞ്ഞു, ശശി തരൂരിനോട് സ്നേഹമാണ് പക്ഷേ അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല എന്ന് വേറൊരാൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞു. എന്ത് സംഭവിച്ചു? ശശി തരൂരിനെ ഈ ആളുകളൊക്കെ വിലക്കിയിട്ടും അദ്ദേഹത്തോടൊപ്പം പോവാൻ കേരളത്തിൽ നിന്ന് ഗ്രൂപ്പുകളിലൊക്കെ ഭാഗമായിരുന്ന ആളുകൾ, എം കെ രാഘവൻ, കെ സി അബു തുടങ്ങിയിട്ട് ആളുകൾ കോഴിക്കോട്ടാണ് കൂടുതൽ അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചിരുന്നത്. അല്ല, മലബാർ പൊളിറ്റിക്സ് ഉണ്ടോ? അതായത് ശശി തരൂരിന്റെ നേരത്തെ ചില പറയുന്നത് കേട്ടു, ഈ ഒരു മലബാർ പൊളിറ്റിക്സിന്റെ ഭാഗമായാണ് ശ്രീ എം കെ രാഘവൻ ആകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കെ മുരളീധരൻ ആകട്ടെ, ഇവരൊക്കെ തന്നെ നിൽക്കുന്നത് ഒരു മലബാർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ്, അതുകൊണ്ടാണ് ശശി തരൂരിന് പിന്നിൽ അണിനിരക്കാൻ ഇവർ ആർജവം കാണിക്കുന്നത്. അതിന് കൃത്യമായ മറ്റൊരു മലബാർ പൊളിറ്റിക്സ് ഉണ്ട് എന്ന തരത്തിലുള്ള നിഗമനങ്ങളാണ് ചില, അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങളാണ് മറ്റ് ചില ഈ കോൺഗ്രസ് അനുകൂല നിരീക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ പറയുന്ന മലബാർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട്? എങ്ങനെയാണ് ശശി തരൂർ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ശ്രീ സജീവൻ? ഞാനിത് കേട്ടു, ഞാനൊരു ചർച്ചയിൽ ഇതേപോലെ ഒരാൾ പറയുന്നത് കേട്ടു. എന്താണേലും മലബാർ പൊളിറ്റിക്സ് എനിക്ക് മനസ്സിലായില്ല. മുരളീധരനും എം കെ രാഘവനും ഒക്കെ മലബാറുകാരാണ്, കെ സി അബു മലബാറുകാരാണ്, പക്ഷെ ശബരിനാഥൻ മലബാറുകാരനല്ലല്ലോ, ശബരിനാഥൻ ഹൈബി ഈഡൻ മലബാറുകാരനല്ലല്ലോ. ഇവരൊക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂരിനോടൊപ്പം ഉണ്ടായിരുന്നു, പിന്നെ എങ്ങനെയാണ് മലബാർ പൊളിറ്റിക്സ് പറയുക? ഇനി ശശി തരൂർ, നമ്മൾ മലബാർ എന്നൊക്കെ പറയുമ്പോൾ പാലക്കാടിനും കൂടി ഉൾപ്പെടുത്തിയിരുന്നു, അങ്ങനെ പറയാറില്ല. പാലക്കാടും തൃശ്ശൂരും ഒക്കെ വേറെ ആയിട്ടാണ് മലബാറുകാർ കണക്കാക്കുക. അങ്ങനെ പാലക്കാട്ടുകാരനായ, പാലക്കാട്ടിന്റെ പേരിന് മാത്രമാണ് അദ്ദേഹം പാലക്കാട്ടുകാരൻ, അദ്ദേഹം ഒരിക്കൽ പോലും ഉത്തര മലബാറുമായിട്ടോ അല്ലെങ്കിൽ ദക്ഷിണ മലബാറുമായിട്ടൊന്നും ഒരു ബന്ധം ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെ മലബാർ പൊളിറ്റിക്സ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ശശി തരൂരിനെ ഇവരൊക്കെ പിന്തുണച്ചു മാത്രമല്ല, ശശി തരൂരിനെ അന്ന് എതിർത്തിരുന്ന ആളുകളിൽ ഏറ്റവും പ്രബലനായിട്ടുള്ള ആളായിരുന്നല്ലോ മലബാറുകാരനായിട്ടുള്ള കെ സുധാകരൻ. അദ്ദേഹമാണല്ലോ ട്രെയിനി എന്നുള്ള പ്രയോഗം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ കെ മുരളീധരൻ തന്നെ എതിർത്തിരുന്നല്ലോ, ശശി തരൂരിന് വോട്ട് ചെയ്യില്ല എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ്.
അങ്ങനെയൊക്കെയുള്ള ആളുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അവിടെ എന്താണ് മലബാർ പൊളിറ്റിക്സ് എന്ന് എനിക്ക് മനസ്സിലായില്ല. സത്യത്തിൽ ഇവർക്കൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടുപോകുന്നത് എല്ലാ പല ആളുകളും പറയുന്ന പോലെ ശശി തരൂർ എന്തെങ്കിലുമൊക്കെ കസേരകൾ തട്ടിയെടുത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്.